സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ ഇത്തവണയും സീറ്റ് ഉറപ്പിച്ച് പ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ് സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ്. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ കൊടിക്കുന്നിലിന് പകരക്കാരനെ മാവേലിക്കരയിൽ കോൺഗ്രസ് ആലോചിക്കുന്നതേയില്ല. എന്നാൽ സി പി ഐയുടെ സീറ്റിൽ കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് പുന്നല ശ്രീകുമാറിനെ രംഗത്തിറക്കാൻ ഇടതുമുന്നണിയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 6 തവണ ലോക്സഭാംഗമായി 2 തവണ പരാജയപ്പെട്ടു. രാഷ്ട്രീയ ജീവിതത്തിലെ 9-ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കെ പി സി സിയുടെ ഈ വർക്കിംഗ് പ്രസിഡന്റ്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി കിടക്കുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ 3-ാം വട്ടമായിരിക്കും കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുക. കൊടിക്കുന്നിലിന് പകരം മറ്റൊരു പേര് മാവേലിക്കരയിൽ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്നാണ് സൂചന. പി സി സി പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റോ ആകുന്നത് മത്സരിക്കാനൊരു ഒരു തടസ്സമില്ല. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയാണ് പ്രധാനം, വിന്നബിലിറ്റിയാണ് പ്രധാനം. ഇടതുമുന്നണിയിൽ സി പി ഐക്കാണ് മാവേലിക്കര സീറ്റ്. കഴിഞ്ഞ തവണ ചെങ്ങറ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയായത്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുന്നതേയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്ന സീറ്റ് ആയതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം അത് സംബന്ധമായ ചർച്ചകൾ നടത്തി ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് പര്യാപ്തമായ തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ധാരണ. ചെങ്ങരയ്ക്കൊപ്പം പുതുമുഖങ്ങളെയും സി പി ഐ ഇത്തവണ പരിഗണിക്കുന്നുണ്ട്. എ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് സി എ അരുൺകുമാറാണ് പാർട്ടി പരിഗണിക്കുന്ന പുതുമുഖങ്ങളിൽ പ്രമുഖൻ. എന്നാൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് പുന്നല ശ്രീകുമാർ മാവേലിക്കരയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. വനിതാ മതിലിലടക്കം ഇടതുമുന്നണിക്ക് പിന്തുണ നൽകുന്ന പുന്നല ശ്രീകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ച് ഇടതു കേന്ദ്രങ്ങളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. മാവേലിക്കര വിട്ടുകൊടുക്കുവാൻ സി പി ഐ തയ്യാറായാൽ അപ്രതീക്ഷിത നീക്കങ്ങളായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാവുക. മാവേലിക്കരയിൽ നിന്നും അഭിലാഷ് ജി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്.